ஐயோபிரவரின் மதி 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 நாதா இருக்க மதி ஐயோபிரவிக்கு மதியாயிலும் கூடுதலும் ஒன்று கொடுத்துடா இது இஸ்லா படிப்பிச்ச சரித்திரகட ഇവിടെ വരുമാനുണ്ടാവുള്ളൂ അതുപോലെ ജാർത്തി വന്നിട്ട് എണ്ണ മേടിക്കാനാ കാരണം എന്താ ജാർത്തി വന്നാല് അവിടെ ഉപജീവനം നടത്താൻ പറ്റും അതിനോടനുബന്ധിച്ച് ജീവിക്കുന്ന ഒരേ ആൾക്കാരുണ്ടാവും അവർക്ക് കിട്ടുള്ളൂ അല്ലേ ഇതാണ് നാം പഠിപ്പിക്കപ്പെട്ടതെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രം സംശുദ്ധമായ തൗഹീദിന്റെ ചരിത്രം ഈമാനിന്റെ ചരിത്രം പ്രവാചകന്മാരുടെ ചരിത്രം ഇവിടെ പഠിപ്പിക്കപ്പെട്ടോ ഇല്ല അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അത് ഏറ്റെടുത്തുകൊണ്ട് പറയുന്നു പഠിപ്പിക്കുന്നു ആവശ്യത്തിന് വാശിയുണ്ട് വൈരാഗ്യമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കുക അത് ഒരു പ്രശ്നമല്ല ഞങ്ങളിത് പറയും മറ്റുള്ളവർ സ്വീകരിച്ചോ സ്വീകരിക്കാം ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് മനസ്സുകൊണ്ട് ഞങ്ങൾ കൊതിക്കുന്നുണ്ട് ഈ തൗഹീദിന്റെ സന്ദേശം ഈ ലോകം മുഴുവൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഞങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷേ അത് സ്വീകരിക്കോ സ്വീകരിക്കാതിരിക്കോ നിങ്ങളുടെ ഇഷ്ടം നന്നാകണം ആഗ്രഹം അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടം ആ ഘട്ടം തരണം ചെയ്തിട്ട് ഇവിടെ വരുന്നത് ഇത് പറയുന്നത് ഇത് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് സ്വീകരിക്കാൻ ആളുണ്ടാവൂല നിങ്ങൾക്കറിയാം വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ ഇവിടെ വന്നിട്ട് പഠിച്ചല്ല വീട്ടിലിറങ്ങുമ്പോ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ ചെല്ലുമ്പോ ഒരുങ്ങി നിൽപ്പുണ്ടാവും തൗഹീദിന്റെ ശത്രുക്കൾ ഈമാനിന്റെ ശത്രുക്കൾ വെളിച്ചത്തിന്റെ ശത്രുക്കൾ അവരൊരുങ്ങി നിൽപ്പുണ്ടാവും എന്നറിഞ്ഞിട്ട് ഞങ്ങൾ പുറപ്പെടുക ഭാര്യയോട് പറയും എന്ത് പ്രതീക്ഷിക്കണ്ട പ്രതീക്ഷിക്കണ്ട മടങ്ങി വരും അല്ലെങ്കിൽ വൈകിട്ട് എത്തും എന്നല്ല പ്രതീക്ഷിക്കണ്ട പോവാണ് വന്നാല് വന്നു ഇല്ലെങ്കിൽ ഇല്ല ആ ഒരു നിലപാട് സ്വീകരിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഇന്ന് ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഈ തൗഹീദ് ഉൾക്കൊണ്ട നൂറുകണക്കിന് മനുഷ്യന്മാരുണ്ട് അവരാണ് ഞങ്ങളുടെ സന്തോഷം റബ്ബിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും റബ്ബിന്റെ മുന്നിൽ എല്ലാവരും വരും അവിടെ റബ്ബിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട കണക്കാണിത് അല്ലാഹുവിന്റെ മുന്നിൽ പറയേണ്ട കണക്കാണിത് റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കേണ്ട കണക്കാണിത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദ് ലോകം മുഴുവൻ സ്വീകരിക്കണം അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന നന്ദിയുള്ള മനുഷ്യരുണ്ടാവണം അതിനുവേണ്ടിയാണ് ഇതാ ഇന്നത്തെ മഗ്രിബിന് മുമ്പുള്ള അസ്ർ നമസ്കാരത്തിൽ ഈ നാട്ടിലെ ഹൈന്ദവരായ ക്രൈസ്തവരായ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ഉപദേശം നൽകിയത് കാരണം ഇത് സൗഹാർദ്ദത്തിന്റെ ഇത് ഐക്യത്തിന്റെ സന്ദേശമാണ് ഏതെങ്കിലും ഒരു സമൂഹം മാത്രം സ്വീകരിക്കേണ്ടല്ല മുഴുവൻ ആളുകളും സ്വീകരിക്കണം ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ ക്രൈസ്തവരും ഇവിടുത്തെ ഹൈന്ദവരും ഇവിടുത്തെ മതമുള്ളവരും ഇവിടുത്തെ മതമില്ലാത്തവരും എല്ലാവരും ഇത് ഉൾക്കൊള്ളണം ഇതെല്ലാവർക്കും പഠിക്കാനും എല്ലാവർക്കും മനസ്സിലാക്കാനും എല്ലാവർക്കും ഉൾക്കൊള്ളാനുള്ളതാണ് പരസ്പരം കഴുത്തറുക്കുന്ന പരസ്പരം കൊലപാതകങ്ങൾ നടത്തുന്ന പരസ്പരം ബോംബേറ് പരിശീലിക്കുന്ന പരസ്പരം മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഇതാ വലിയ വലിയ മാരകായുധങ്ങൾ കുത്തിയിറക്കിയിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന കാട്ടാളന്മാരെ ലോകത്ത് ആവശ്യമില്ല ആ കാട്ടാളന്മാരെ ഞങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നില്ല നേരെ മറിച്ച് മുവഹീദികളായ സംസ്കരണമുള്ള തസ്കിയത്തുള്ള സംസ്കാരമുള്ള അല്ലാഹുവിന്റെ കലിമത്ത് സ്വീകരിച്ച റബ്ബിന് വേണ്ടി വാദിക്കുന്ന അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്ന മുവഹീദുകളെ ലോകത്ത് വേണം തൗഹീദുള്ള പരിപാടം തൗഹീദ് പ്രഖ്യാപിച്ചവർ വേണം നന്ദിയുള്ള മനുഷ്യന്മാർ വേണം അല്ലാഹുവിനെ അറിഞ്ഞ അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ വേണം ആ നിലപാടിൽ ഉറച്ചിരുന്നുകൊണ്ട് പ്രവർത്തിക്കണം അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ ഒരേ ഒരു ശബ്ദം ഒരേ ഒരു വാചകം ഈ സമയത്ത് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു മനസ്സിലായില്ലെന്ന് പറയരുത് ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് പറയരുത് ആ വാചകം ഏതാണെന്നറിയുമോ ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ സൂറത്തുൽ ജിന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിൽ അല്ലാഹു പറഞ്ഞൊരു വാചകം ഖുൽ നീ പറയൂ മനുഷ്യ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ വലാ ഉശ്രിക്കു ബിഹി അഹദാ അവനോട് യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല ഞാൻ ശിർക്ക് ചെയ്യൂല ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ എന്തെങ്ങനെ പറയണം എന്തെങ്കിലും പറയണം അത് പ്രാർത്ഥന എന്നത് ഇബാദത്താണ് ആരാധനയാണ് ആരാധന അല്ലക്ക് മാത്രമുള്ളതാണ് ആരാധന റബ്ബിന് മാത്രമുള്ളതാണ് അല്ല എല്ലാത്തവരും പ്രാർത്ഥിക്കരുത് അത് ശിർക്കാണ് അല്ല പൊറുക്കാത്ത പാപമാണ് നേർക്ക് നേരെ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്നതാണത് മാത്രമല്ല അല്ല എല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ വഴികേടാണ് വിശുദ്ധ ഖുർആനിൽ അല്ല പറയണം അവൻ അവല്ലു ഏറ്റവും അധികം വഴിപിഴച്ചവൻ ആരുണ്ട്
ممن يدعو من دون الله الله بربرمي مطلوب برود دعاء تيجون دمنه كار برارتيكون دمنه كار يتوم ولي أكرمي آروند وادي بدأ تبعنا آروند كورا جوي كيا بناالا مرودي رم أبدي يدعو نبارنيا يعبدونا إلى أن تفسير مولبي الله لا ترى أراضي كنا أول مولبينا هذا هذا نه أدو هذا كله من سلعي مني تاري دا يدعو نبارنيا دعاء تيجون دمنه تفسير يعبدونا دا تاري دا الله لا ترى برارتيك لا الله لا ترى كلا آرادليا അതുകൊണ്ട് യഅബുദുനാന്ന് പറഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് അർത്ഥം വെക്കരുത്. ഖുർആന്റെ തഫ്സീറാണ് യദൂ എന്നതിന്റെ യഅബുദുനാന്ന് തഫ്സീർ, യദൂന്റെ തഫ്സീറാണ് യഅബുദുന, അല്ലാതെ യഅബുദുനാന്ന് ഖുർആൻ പറഞ്ഞിട്ട് യദൂനാ തഫ്സീർ പറഞ്ഞല്ല. യദൂ എന്ന് പറഞ്ഞാൽ യഅബുദുന, കാരണം അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അവർക്കുള്ള ആരാധനയാണ്. അങ്ങനെ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ച് അല്ലാഹുവല്ലാത്തവർക്ക് ആരാധന ചെയ്യുന്നവരെക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട്? ആരോട് അവർ ദുആ ചെയ്യണത്? അത് നിനക്കാണ് വലിയ പങ്കത്ത. മല്ലായുസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഉത്തരം ചെയ്യാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട്? ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്തവരോട്. ഇത് പറഞ്ഞ് മനുഷ്യന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോ? പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോ? ഇത് ബോധ്യപ്പെട്ട് അനുഭവിച്ചറിഞ്ഞ കാര്യല്ലേ? ഒരാൾ വിളിക്ക, ഇത് ആയിരം വട്ടം ഇങ്ങനെ വിളിക്ക. എന്തായി പറഞ്ഞു ഇവിടെ വരാനോ? ഏത് ഷെയ്ഖിനെ വിളിച്ചിട്ട് ആയിരം, ആയിരത്തി മൂന്നും, രണ്ടായിരവും, രണ്ടായിരത്തി ആറും അങ്ങനെ പറയണ്ട, എത്രയോ ലക്ഷക്കണക്കിനൊക്കെ വിളിക്കണം മനസ്സുമായിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ആയിരം വട്ടം വിളിച്ച് ഹാജറാവും, ഹാജറാവും, ഹാജറാകും അല്ലേ? എന്നാൽ ഹാജറാകണമെങ്കിൽ ലേറ്റ് ഓഫാക്കണം. കാര്യം കഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ വിളിച്ച് വീട്ടിലേക്ക് വരത്തിട്ട് ലേറ്റ് ഓഫാക്കി വളർത്തിരുന്നാലോ? കാരണം എന്താ? ജനം വിശ്വസിക്കണിയിട്ടിട്ട് വന്നു പോണുണ്ട്. എടാ, ഒരാൾ വന്ന് വിളിച്ച് വരികയാണെങ്കിൽ ലേറ്റ് ഓഫാക്കിക്കില്ല. ഒരു അതിഥി വീട്ടിലേക്ക് വന്നാൽ ലേറ്റ് ഓഫാക്കി അവളാത്തിരിക്കില്ല. ഒരാളെ സ്വീകരിക്കണം, അങ്ങനെ അങ്ങനെയാണോ? ഇതെങ്കിലും ഒന്ന് ചിന്തിച്ച് ഖുർആൻ പറയും, മല്ലായസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ആയിരമല്ല, പതിനായിരമല്ല, ലോകാവസാനം വരെ നീ വിളിച്ചാലും ഉത്തരം ചെയ്യാത്തവൻ, ആ ഉത്തരം ചെയ്യാത്തവർ വിളിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട്? നിങ്ങളൊന്ന് ചിന്തിക്ക്. ഈ ഒറ്റ കാരണത്താലാണ് എന്റെ നാട്ടിൽ ഈ പ്രസ്ഥാനം വന്നത്, നിങ്ങറിയോ? ഈ ഒറ്റ സംഭവം. കാരണം എന്താ? അവിടെ ഇതുപോലെ തന്നെ ആദ്യം തന്നെ പ്രശ്നം, എല്ലായിടത്തും പ്രശ്നം അങ്ങനെ. അപ്പൊ പള്ളിക്കല്ലേ ഇപ്പൊ അപ്പാൻ എനിക്കതൊരു പള്ളി വരാൻ പോകാൻ, അവിടെ ഇതന്നെയായിരുന്നു പ്രശ്നം. നമ്മുടെ നാട്ടിൽ അതന്നെ വരുന്നു. ആദ്യ ഘട്ടത്തില് ഞങ്ങളെ പോലുള്ള പഴയ സംഘത്തിന്റെ പ്രവർത്തന ഞങ്ങളൊക്കെ, ഞങ്ങൾ ഈ തൗഹീദ് മനസ്സിലാക്കി, തൗഹീദ് പറയാൻ തുടങ്ങിയപ്പോ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയ ആളുകള്, ചില ആൾക്കാരെ സംഘടിച്ച്, എല്ലാരും അല്ല, മാന്യന്മാരുടെ നാട്ടില് എന്റെ വേറെ ചില ആളുകളുണ്ട്, അവർക്ക് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ചില മുസ്ലിയാക്കന്മാര് ഈ രൂപത്തിൽ വിഷം കൊടുത്തിട്ട് ഈ സാധുക്കളെ ഇളക്കി വിടും, അവർക്ക് അറിഞ്ഞോണമെന്നില്ല. അങ്ങനെ വന്ന് കുറച്ച് ആൾക്കാർ ബഹളം ഉണ്ടാക്കി, തല്ലി പൊളിച്ചു, പോലീസ് വന്നു ബഹളം ഉണ്ടായി. അങ്ങനെ പോലീസ് ചേർന്നിട്ട് രണ്ടു കൂട്ടരെ വിളിച്ചു, വാ അങ്ങോട്ട് വാ, എന്താ പ്രശ്നം? അപ്പൊ ഒരു പരാതി എന്താ പറയുന്നത്? ഞാൻ ഇവിടെ പറഞ്ഞ ആദ്യത്തെ മുഹീദ്ദീൻ ശൈഖിന്റെ വാചകം അവിടുത്തെ പ്രഭാഷണത്തിൽ എന്ന് പറഞ്ഞിരുന്നു. മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബിലുള്ള വാചക ഈ സാധു നേരത്തെ ഈസാൻ വിചാര യേശു എന്താ അറിയാത്ത ആ രൂപത്തിലുള്ള ആൾക്കാരല്ലേ? അതുകൊണ്ട് തന്നെ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞെന്താന്ന് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഇവര് പോലീസുകാരോട് പറഞ്ഞു, എന്താ പറഞ്ഞറിയോ? അല്ല സാർ, ഇയാള് ഇവര് ഞങ്ങളുടെ മുഹീദ്ദീൻ ശൈഖിനെ ചീത്ത വിളിച്ചു. മുഹീദ്ദീൻ ശൈഖിനെ ചീത്ത വിളിച്ചതാ മഹാനൊന്ന് അല്ല കാത്തിരിച്ചു പറയാം. നമ്മളങ്ങനെ ആരും ചീത്ത വിളിക്കുന്ന ആൾക്കാരല്ല. ഇവിടെ ചീത്ത വിളിച്ചു എന്നാ പറഞ്ഞു മുഹീദ്ദീൻ ശൈഖിനെ. അപ്പൊ പോലീസുകാരൻ വിളി പറഞ്ഞു, അവര് വീടാണ്, ആരെ മൊയ്തീനെ വീടാ, അതാണല്ലേ ചീത്ത വിളിച്ചത്, മൂപ്പരല്ലേ വേണ്ടത്. അപ്പൊ ഇവര് മൂത്തിട്ട് പോകാൻ നോക്കുക, മൊയ്തീനെ വിളിക്കുക. അപ്പൊ പറഞ്ഞു, സാറേ ഇവരെന്നെ ഇവരെന്നെ എസ് എഫ് എന്നെ സാറിനോട് പറയാ, സാറേ മൊയ്തീൻ ശൈഖ് എന്ന് പറഞ്ഞാൽ മൂപ്പര് മരിച്ചു പോയാടാ, മൂപ്പര് മരിച്ച ആളാണ്. ഞങ്ങൾ സാറേ ഞങ്ങൾ അഭിപ്രായം ചെയ്ത, ഞങ്ങൾ പറഞ്ഞു മൊയ്തീൻ ശൈഖ് മരിച്ചു നൂറ്റാണ്ടിക്കും, വിളിച്ചിട്ട് കാര്യമില്ല. ഇവര് പറഞ്ഞു കാര്യമുണ്ട്, കാര്യമില്ല എന്ന് പറയാൻ വേണ്ടി സ്റ്റേജ് കിട്ടി. ഇപ്പൊ സ്റ്റേജൊന്നും ആവശ്യമില്ലാത്തവർക്ക് അവർ അംഗീകരിച്ച നിരക്ക്, ഇപ്പൊ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മളവസാനിച്ചു ഇത്ര സിമ്പിൾ, ഇതിന് ആയത്തോ ദിവസം മഹിഷി കെട്ടി പ്രസംഗിക്കാതെ എന്ത് ഗതികേടെന്ന് ആലോചിച്ചു. ഇത്രയും ലളിതമായ ഒരു കാര്യത്തിന് വേണ്ടി മൈക്കെട്ടി പ്രസംഗിക്കും. ഞങ്ങൾ പറയുന്നു അല്ലാഹു അവരോട് മാത്രമേ ദുആ ചെയ്യാൻ പറ്റൂ, അല്ലാത്തവരോട് ദുആ ചെയ്യാൻ ഉത്തരം കിട്ടൂല, കിട്ടൂല. ഉത്തരം അവർ ചെയ്യൂല.